നമസ്കാരം. നമ്മുടെ നാട്ടിൽ ചായ വിറ്റ് വൻ ലാഭം കൊയ്യുന്ന പല സംരംഭകരെയും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ചായ വിൽക്കാൻ വേണ്ടി ലണ്ടനിൽ പോയി ചായക്കടയിട്ട മലയാളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയും ഒരു സംരംഭകനുണ്ട്. അതും തൻ്റെ പ്രണയിനിയായ ലണ്ടൻകാരിയുടെ ചായപ്രേമത്തിന് വേണ്ടി ചായക്കടയിട്ട സംരംഭകൻ രൂപേഷ് തോമസ്. വളരെ രസകരമാണ് രൂപേഷ് തോമസ് എന്ന യുവാവിൻ്റെ സംരംഭകയാത്ര. കഠിനാധ്വാനം മാത്രം കൈമുതലാക്കി തുടങ്ങിയ തൻ്റെ ടുക് ടുക് ചായ എന്ന സംരംഭത്തെ വളരെ ചെറിയ കാലത്തിനുള്ളിൽ രൂപേഷ് വിജയിപ്പിച്ചെടുത്തു. കേരളത്തിൽ ജനിച്ചു വളർന്ന രൂപേഷിൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ലണ്ടനിൽ ജീവിക്കുക എന്നത്. അങ്ങനെയാണ് തൻ്റെ 23-ാം വയസ്സിൽ ബൈക്ക് വിറ്റ പണം കൊണ്ട് രൂപേഷ് സാൻഫോർഡിലെത്തിയത്. 2002-ൽ സ്റ്റുഡൻസ് വിസയിലാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് കുടിയേറിയത്. മക്ഡൊണാൾഡിലും നഴ്സിംഗ് ഹോമിലും ജോലി ചെയ്തായിരുന്നു ആദ്യകാലത്ത് ജീവിക്കാനുള്ള വക കണ്ടെത്തിയിരുന്നത്. പിന്നീട് വേറെ ചില കമ്പനികളിൽ ജോലി തേടി. ഒടുവിൽ ഒരു കമ്പനിയുടെ സെയിൽസ്മാനായി പ്രവർത്തിക്കുന്ന കാലത്ത് ജോലിക്കിടയിൽ പരിചയപ്പെട്ട ഫ്രഞ്ച് സ്വദേശിനിയായ അലക്സാണ്ട്രയുമായി പ്രണയത്തിലാവുകയായിരുന്നു. 2007-ൽ അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് രൂപേഷിൻ്റെ ജീവിതം മാറിമറിയുന്നത്. തൻ്റെ പ്രിയതമയ്ക്ക് ഇന്ത്യൻ ചായയിലുണ്ടായ ഒടുങ്ങാത്ത പ്രണയമാണ് രൂപേഷിനെ ചായ വിൽപ്പന എന്ന ബിസിനസ്സിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യൻ ചായയ്ക്ക് ബ്രിട്ടനിൽ വലിയ ആരാധകരുണ്ടെന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രൂപേഷ് മനസ്സിലാക്കി. പിന്നീട് ഇതിൻ്റെ ബിസിനസ് സാധ്യതകളെക്കുറിച്ച് പഠിച്ചു. ഇന്ത്യയിൽ നിന്നും വിവിധ ഫ്ലേവറുകളിലുള്ള ചായപ്പൊടി ലണ്ടനിലെത്തിച്ച് ചായ നിർമ്മാണം തുടങ്ങി. ടുക് ടുക് ചായ എന്നാണ് തൻ്റെ സംരംഭത്തിന് രൂപേഷ് പേര് നൽകിയത്. ബിസിനസ്സിൽ ഭാര്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. ടുക് ടുക് ചായയ്ക്ക് വിപണി പിടിച്ചെടുക്കാൻ അത്ര സമയമൊന്നും വേണ്ടി വന്നില്ല. 2015-ൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭം വളരെ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ടിന്നുകളിലാക്കി എത്തിയിരുന്ന ടുക് ടുക് ചായയ്ക്ക് നിരവധി ആരാധകരെ ലഭിച്ചു. 3 വർഷത്തിനുള്ളിൽ വിപണന ശൃംഖല വ്യാപിപ്പിക്കുകയും രൂപേഷ് തോമസ് ലണ്ടനിലെ മികച്ച ഒരു സംരംഭകനാകുകയും ചെയ്തു. 2015-ൽ 1.5 ലക്ഷം പൗണ്ട് മുടക്കി ഈ യുവാവ് തുടങ്ങിയ ചായ ടീ സംരംഭം ടുക് ടുക് ചായയ്ക്ക് ഇന്ന് 2 മില്യൺ പൗണ്ടിൻ്റെ ടേൺ ഓവറാണുള്ളത്. UKയിലെത്തി വെറും 15 വർഷങ്ങൾ കൊണ്ടാണ് അദ്ദേഹം മില്യണറായി തീർന്നിരിക്കുന്നത്. വെസ്റ്റ് ലണ്ടനിലെ വിംബിൾട്ടണിൽ 1 മില്യൺ പൗണ്ടിൻ്റെ പ്രോപ്പർട്ടിയും സൗത്ത് ലണ്ടനിലെ ക്രോയിഡോണിൽ 3.5 ലക്ഷം പൗണ്ട് വില വരുന്ന 2ാമതൊരു വീടും ഈ മലയാളി സ്വന്തമാക്കി കഴിഞ്ഞു. ചെറുപ്പത്തിൽ തൻ്റെ വീടിൻ്റെ ചുമരിലുള്ള ലണ്ടൻ നഗരത്തിൻ്റെ ചിത്രം തനിക്ക് എന്നും പ്രചോദനമേകിയിരുന്നുവെന്നാണ് രൂപേഷ് പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.